ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനൊരു സെംബ്രോണിക്സിൻ്റെ ഒരു സൗണ്ട് ബാർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്, അതിൻ്റെ ഒരു അൺബോക്സിങ് ആണ് ഇന്ന് ചെയ്യുന്നത്. പറഞ്ഞാൽ ഇതാണ് ഇന്നലെ രാത്രിക്ക് ഒരു 11:30 ആയപ്പോൾ ഓർഡർ ചെയ്തിട്ട് പിറ്റേ ദിവസം തന്നെ ഉച്ചയ്ക്ക് ഇന്ന് ഉച്ചയ്ക്ക് സാധനം എത്തി. അപ്പോൾ ഇതാണ് സംഭവം. സെംബ്രോണിക്സിൻ്റെ സൗണ്ട് ബാർ 3900 ഇതാണ് മോഡൽ. അപ്പോൾ ഇത്ര കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ ഫീച്ചേഴ്സായിട്ട് കൊടുത്തിട്ടുള്ളത്. സൗണ്ട് ബാറും പിന്നെ ഒരു സബ്വൂഫറും കിട്ടാം. സബ്വൂഫർ സൗണ്ട് ബാർ ഇതാണ്. അതിൻ്റെ സ്പെക്ക് 80 വാട്ടാണ് വരുന്നത്. ഇതിന് ആമസോണിൽ ഞാൻ ഓർഡർ ചെയ്തപ്പോൾ വന്നിട്ട് ഇതിന് 4700 ഇതിൻ്റെ റേറ്റ് വന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചതിന് അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ സോണ്ട് ബാർ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ബോക്സ് ഉണ്ട്. നമുക്ക് അതിൻ്റെ പവറിൻ്റെ അഡാപ്റ്റർ, പിന്നെ ഇത് മൗണ്ട് ചെയ്യാനുള്ള സാധനമുണ്ട്. ഇതൊന്നും അറിയില്ല കറക്റ്റ്. അതെ, ഇത് മൗണ്ട് ചെയ്യാനാണ്. മൗണ്ട് ചെയ്യാനുള്ള സാധനമുണ്ട്. ഇത് മൗണ്ട് ചെയ്യാനുള്ള നോക്കി നോക്കാം നമുക്ക് എന്താണ്. ഇത് പവറിൻ്റെയാണ്. ഇതാണ് സൗണ്ട് ബാർ. സെംബ്രോണിക്സിൻ്റെ അത്യാവശ്യം നല്ല വലിപ്പുണ്ട് കേട്ടോ. ഇത്ര വലിപ്പുണ്ട് സൗണ്ട് ബാറിന്. എൻ്റെ പിന്നിൽ HDMI ഒരു പോർട്ടുള്ളൂ, ഓക്സ് കുത്താനുള്ള പോർട്ടുണ്ട്, പിന്നെ സബിൻ്റെ പോർട്ട്, പിന്നെ പവറിൻ്റെയാണ്. നമ്മളെ സൗണ്ട് ബാർ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കി. ഇപ്പോൾ സബ് ഓഫർ പറഞ്ഞിരിക്കുന്നുണ്ട്. അത് നമുക്ക് സബ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒറ്റയ്ക്ക് എനിക്ക് ഈ ഫോൺ ഓൺ ആക്കി വെച്ച് എടുക്കാൻ പറ്റാടോ. ഞാൻ അത് പുറത്തെടുത്തിട്ട് കാണിച്ചുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സെംബ്രോണിക്സിൻ്റെ സബ്. അത്യാവശ്യം നല്ല വലിപ്പുള്ള സബ്ബാണ്. ഇത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ എങ്ങനെയാണെന്ന് അറിയാം നമുക്ക്. ഓക്കെ, സബിൻ്റെ കേബിൾ വന്നിട്ട് നമ്മളെ സൗണ്ട് ബാറിൻ്റെ സൗണ്ട് ബാറിൽ കണക്ട് ചെയ്യണം. ഇത് സബ് ബോർഡ് ഇത് ഇവിടെ കണക്ട് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ ഇവിടെ സ്ക്രൂസും ഇതിൻ്റെ സബിൻ്റെ വയറും ടി വി കണക്ട് ചെയ്യാനുള്ളതാണ്. അതെ, ഓക്സി ഇതിവിടെ കുത്തിയിട്ട് ടി വി കണക്ട് ചെയ്യാനുള്ള. രണ്ട് ബാറ്ററി ഉണ്ട്, ഇത് റിമോട്ട്. ഈ യൂസർ മാനുവലാണെങ്കിൽ നമുക്ക് ഇത് സ്കാൻ ചെയ്യേണ്ടി വരുന്നു കേട്ടോ. സ്കാൻ ചെയ്താൽ അറിയായിരിക്കും. ഞാൻ സ്കാൻ ചെയ്ത് നോക്കിയിട്ടില്ല. നോക്കി നോക്കാം. പിന്നെ ഇത് ഡബിൾ ടാപ്പ് ഉണ്ട് ഒട്ടിച്ച് വയ്ക്കാൻ. ഇത് ഒട്ടിച്ച് വയ്ക്കാനാണ് ഉണ്ട്. ഇവിടെ സാധനമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. എനിക്ക് സബ് പ്ലേ ചെയ്യാൻ പറ്റില്ല. പ്ലേ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒരു പാട്ടിടാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു മ്യൂസിക് വേണമെങ്കിൽ നമുക്ക് നോക്കി നോക്കാം. കാരണം പാട്ടിട്ട് കഴിഞ്ഞാൽ
യൂട്യൂബിൽ അത് കോപ്പി റൈറ്റാവും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സൗണ്ട് ബാർ. ഞാൻ അത് കേട്ടിട്ട് ഇതിൻ്റെ റിവ്യൂ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിവിടെ ഇവിടെ പ്ലഗ് കുത്തിയിട്ട് വർക്ക് ചെയ്യിച്ച് നോക്കിയിട്ടാണ്. ബ്ലൂടൂത്ത് ഉണ്ട്, അപ്പോൾ നമ്മൾ ഫോണിൽ കണക്ട് ചെയ്ത് പാട്ടൊക്കെ വയ്ക്കാം. അപ്പോൾ നൈസാണ്, നല്ല സബ് നല്ല ബാസൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. 4600 കൂടെ മുതലുണ്ട്. റിമോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റിമോട്ടാണ് തന്നിട്ടുള്ളത്. ഇതിൽ ബാസ് കൂട്ടാൻ 5 ബാസ് മാക്സിമം. ഇതിൽ വന്നിട്ട് ഇതിലും 5. പിന്നെ നമ്മളിവിടെ ഇൻപുട്ട് ഇവിടെ മ്യൂട്ട് ചെയ്യാം. പിന്നെ പേരാണ് ഇത് വന്ന ഇൻപുട്ട് വന്നിട്ട് ഓക്സിജൻ്റെ ബ്ലൂടൂത്ത് ഉണ്ട്, അങ്ങനെ 3-4 ഓപ്ഷൻ ഉണ്ട് കണക്റ്റിവിറ്റി. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാൻ പ്രതീക്ഷിക്കുന്നു. ബൈ.